നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട പ്രധാന മാർക്കറ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേക്ക് അക്വിസിഷൻ സ്റ്റേക്ക് സെയിൽ പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്കാണ് ആർ ബി എൽ ബാങ്ക് ബൊഫ സെക്യൂരിറ്റീസ് ആർ ബി എൽ ബാങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തോളം ഇക്വിറ്റി ഷെയറുകൾ അക്യൂർ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും നൂറ്റി രൂപ പെർ ഷെയർ എന്ന റേറ്റിലുള്ള അക്യുസിഷനാണ് കാണാൻ സാധിക്കുക കനാനി ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടേഴ്സ് പതിനെട്ട് ലക്ഷത്തോളം ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തു ഇരുപത്താറ് രൂപ അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള സെല്ലിംഗ് ആണ് കാണാൻ സാധിച്ചത് ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് എഴുപത്തൊന്ന് ശതമാനത്തിലധികം സ്റ്റേക്ക് ഹോൾഡിംഗ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും ശ്രീരാം സിറ്റി യൂണിയൻ ഫിനാൻസിൽ പ്രൊമോട്ടേഴ്സ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഇക്വിറ്റി ഷെയറുകൾ അല്ലെങ്കിൽ രണ്ട് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി അക്യൂർ ചെയ്ത് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത്താറ് ശതമാനത്തിലേക്ക് ഉയർത്തിയതായിട്ട് കാണാൻ സാധിക്കും ഫാർമ എയ്ഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ദിവസവും അവരുടെ സ്റ്റേക്ക് സെൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും ആറ് പോയിൻറ്റ് ഒൻപത് എട്ട് ശതമാനത്തോളം സ്റ്റേക്കാണ് പ്രൊമോട്ടേഴ്സ് സെൽ ചെയ്തത് ഇതുവഴി ഈ കമ്പനിയിലുള്ള പ്രൊമോട്ടർ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇരുപത്തിരണ്ട് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡിഷ് ടി വി ഇന്ത്യ എന്ന സ്റ്റോക്കിലും പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുകയാണ് ഡിഷ് ടി വി ഇന്ത്യയുടെ ഒരു പ്രൊമോട്ടറായ വേൾഡ് ക്രസ്റ്റ് അഡ്വൈസേഴ്സ് ഈ കമ്പനിയുടെ പൂജ്യം പോയിന്റ് അഞ്ച് ഒന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി സെൽ ചെയ്തു ഇതുവഴി വേൾഡ് ക്രസ്റ്റ് അഡ്വൈസേഴ്സിന് ഈ കമ്പനിയിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് പൂജ്യം പോയിന്റ് അഞ്ച് ആറിൽ നിന്നും പൂജ്യം പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് മാറിയിട്ടുണ്ട് അതുകൂടാതെ ഡയറക്റ്റ് മീഡിയ ഡിസ്ട്രിബ്യൂഷൻ വെഞ്ചർ എന്ന മറ്റൊരു മറ്റൊരു പ്രൊമോട്ടറും ഈ കമ്പനിയിൽ ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനത്തോളം സ്റ്റേക്കുകൾ സെൽ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും അതുകൂടാതെ ഫണ്ട് റേസ് പോയിന്റ് ഓഫ് വ്യൂ ഇന്ന് നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് എസ് ബി ഐ കാർഡ് നോൺ കൺവെർട്ടബിൾ ഡിവെഞ്ചർ വഴി ഈ കമ്പനി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് റേസ് ആണ് നടത്തുന്നത് എച്ച് എൽ ഡി ഗ്ലാസ്കോട്ട് എന്ന കമ്പനിയും മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് നടത്തുന്നുണ്ട് കൂടാതെ ഈ കമ്പനി വൺ ഇസ് ടു ഫൈവ് എന്ന റേഷ്യോയിലുള്ള സ്റ്റോക്ക് സ്പ്ലിറ്റ് പ്രഖ്യാപിച്ചതായിട്ടും കാണാൻ സാധിക്കും അതുകൂടാതെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് ടി വി എസ് മോട്ടോർ ടി വി എസ് മോട്ടോർ അവരുടെ ഇലക്ട്രിക് മൊബിലിറ്റി ആം എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനു വേണ്ടി നാലായിരം മുതൽ അയ്യായിരം കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ഇക്വിറ്റി ഫിംസിൽ നിന്നുള്ള ഒരു ഫണ്ട് റൈസാണ് നമ്മൾക്ക് ടി വി എസ് മോട്ടോറിൽ കാണാൻ സാധിക്കുക മെറ്റൽ സെക്ടറിലെ എൻ എം ഡി സി എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് എൻ എം ഡി സി അവരുടെ പ്രൊഡക്റ്റായ ഇരുമ്പൈരിൻ്റെ വില കുറച്ചിട്ടുണ്ട് നാലായിരത്തി നാനൂറ് രൂപ പെർ ടൺ എന്ന റേറ്റിലുള്ള വിലക്കുറവാണ് കാണാൻ സാധിക്കുക ഇവിടെ ഫൈൻ ഇരുമ്പൈരിന് ഏകദേശം മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ പെർ ടൺ എന്ന റേറ്റിലേക്ക് കുറച്ചിട്ടുണ്ട് ഇത് കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ് ആണ് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാവുന്ന മറ്റൊരു സ്റ്റോക്കാണ് എം ഡി എ ആർ ടെക്നോളജി എം ഡി എ ആർ ടെക്നോളജിയിൽ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിൽ വെച്ചിരിക്കുന്ന അൻപതിനായിരത്തോളം ഷെയറുകൾ പ്ലഡ്ജിൽ നിന്നും റിലീസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും കൂടാതെ മെട്രോ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മൊമൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്കിൽ വളരെ വലിയ സെല്ലിംഗ് വന്നതിന് ശേഷമുള്ള ഒരു ചെറിയ മൊമൻറ്റം ആണ് കാണാൻ സാധിക്കുക ഫ്ലിപ്കാർട്ട് മെട്രോ പോളീസിനെ അക്യൂർ ചെയ്യും എന്നുള്ളൊരു ന്യൂസ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഈ രീതിയിലുള്ള മൊമൻറ്റം കാണാൻ സാധിക്കുക വർക്ക് ഔഡർ പോയിന്റ് ഓഫ് വ്യൂ രണ്ട് സ്റ്റോക്കുകളെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പവർ മെക്ക് പ്രോജക്റ്റ് പി എസ് പി പ്രോജക്ട് തുടങ്ങിയ കമ്പനികൾ പി എസ് പി പ്രൊജക്റ്റിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയുടെ വർക്ക് ഔർഡർ ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും പവർമെക് പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വർക്ക് ഔഡറാണ് ലഭിച്ചത് വരും സമയങ്ങളിലും നമ്മൾ ടെക്സ്റ്റൈൽ സെക്ടറിൽ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് വിവിധ ഏജൻസികളുടെ എസ്റ്റിമേഷൻ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിലെ ആദ്യ ക്വാർട്ടറിൽ ടെക്സ്റ്റൈൽ സെക്ടറുകളിലെ കമ്പനികൾ ഏകദേശം എട്ട് മുതൽ പത്ത് ശതമാനത്തോളം വളർച്ച രേഖപ്പെടുത്തും എന്നുള്ളൊരു റിപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേക്ക് അക്വിസിഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് സിയൻറ്റ് സിയെൻ്റ് പോർച്ചുഗീസ് കമ്പനിയായ സെൽഫി നെറ്റ് എന്ന കമ്പനിയുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്